നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓരോ ജില്ലയ്ക്കും എന്താണ് വേണ്ടതെന്ന ധാരണയാണ് ആദ്യം അധികാരത്തിലിരിക്കുന്നവർക്ക് ഉണ്ടാകേണ്ടത്. അതിനനുസരിച്ചുള്ള വികസന പരിപാടികൾ ആവിഷ്കരിച്ചാൽ കേരളം വേറെ ലെവലിലാകും. അതിൻ്റെ തുടക്കം തൃശൂരിൽ നിന്നായിരിക്കും. സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ള വികസന പദ്ധതികൾ കേരളത്തിലെ ഒരു ഭരണാധികാരികളുടെയും ചിന്തയിൽ പോലും ഉള്ളതല്ല. കേരളത്തിലെ എൻവയോൺമെന്റുമായി ചേർന്നു പോകുന്ന ബിസിനസ്സുകൾ, ടൂറിസം അതിന് പ്രാധാന്യം കൊടുക്കും. അതായത് വിദേശ മാതൃകയിലുള്ള പല പദ്ധതികളും കേരളത്തിൽ നടപ്പാക്കും. വെള്ളപ്പൊക്കം തടയാൻ ഡച്ച് മാതൃക പഠിക്കാൻ പോയതുപോലത്തെ ഉടായ്പകളൊന്നുമല്ല. സുരേഷ് ഗോപിക്ക് ടൂറിസം വകുപ്പാണ് കിട്ടിയിരിക്കുന്നത്. തൃശൂരിനെ സംബന്ധിച്ച് അത് ലോട്ടറിയാണ്. കാരണം കേന്ദ്ര സർക്കാരിന് ടൂറിസം ഡെവലപ്മെന്റിന് ധാരാളം പാക്കേജുകളുണ്ട്. ട്രൈബൽ ടൂറിസം, റിലീജിയസ് ടൂറിസം, അങ്ങനെ പലത്. ഇതിനൊക്കെ പറ്റിയ സ്ഥലമാണ് തൃശൂർ. റോഡ് വികസനവും ആദിവാസി കോളനികളുടെ വികസനവും വിദ്യാഭ്യാസ രംഗത്ത് വരേണ്ട ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള വികസനവും ഒക്കെ തന്നെ സുരേഷ് ഗോപിയുടെ വിഷനാണ്. കേരളം ഒരു വലിയ നഗരമാണ്. ആ ബോധമുള്ള നേതാവാണ് സുരേഷ് ഗോപി. കൊച്ചി മെട്രോ തൃശൂർ വരെ നീട്ടുന്നതിനെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. മെട്രോയ്ക്ക് വലിയ സാധ്യതയാണുള്ളത്. ഡൽഹി മെട്രോ യു പിയിലേക്കും ഹരിയാനയിലേക്കും ആകാമെങ്കിൽ കൊച്ചി മെട്രോ തൃശൂരും പാലക്കാടും കോയമ്പത്തൂരും എത്തും. ട്രാക്ക് വികസനം നടന്നില്ലെങ്കിൽ കേരളത്തിലേക്ക് അധിക ട്രെയിനുകൾ കൊണ്ടുവരാനാകില്ല എന്ന് ഉറപ്പാണെന്ന് സുരേഷ് ഗോപി പറയുന്നു. അതുപോലെ തന്നെയാണ് റോഡ് വികസനവും. അതും വേണമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. റോഡ് വിപുലീകരിക്കുമ്പോൾ കച്ചവടക്കാർ ഒഴിഞ്ഞു പോകും. അത് സ്വാഭാവികമാണ്. അതെല്ലാം പഠിച്ച ശേഷമേ നടപ്പാക്കൂവെന്ന് സുരേഷ് ഗോപി പറയുന്നു. ഗുരുവായൂരിൽ സ്പിരിച്വൽ ടൂറിസം വലിയ സാധ്യതയുള്ളതാണ്. അതിനെ ഒരു മതത്തിന്റെ ഭാഗമായിട്ട് ആരും കൂട്ടിക്കെട്ടാൻ നിൽക്കേണ്ടതില്ല. അതും സുരേഷ് ഗോപി ഇപ്പോൾ ഗുരുവായൂരിലെ ഈ സാധ്യതയും അദ്ദേഹം പ്രയോജനപ്പെടുത്താൻ തീരുമാനിക്കുകയാണ്. എയിംസ് ആണ് മറ്റൊന്ന്. സുരേഷ് ഗോപിയുടെ കാലത്ത് തന്നെ അത് സാധ്യമാകുമെന്ന് ഉറപ്പാണ്. സുരേഷ് ഗോപി മണ്ടനാണ്, വിടുവായനാണ്, ഓവറാണ് എന്നൊക്കെയാണ് സഖാക്കൾ പരിഹസിക്കുന്നത്. എന്നാൽ ഏറെ വിഷനുള്ള ഒരു നേതാവാണ് സുരേഷ് ഗോപി. ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നാൽ കേന്ദ്ര ഫണ്ടെല്ലാം കൃത്യമായി ഉപയോഗിച്ച് വികസനം വേഗത്തിൽ സാധ്യമാകും. കേന്ദ്ര ഫണ്ട് മുക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിൽ സുരേഷ് ഗോപിയെ കാണേണ്ട. കാരണം കേന്ദ്രത്തിന്റെ നയാ പൈസ സുരേഷ് ഗോപിയുടെ കുടുംബത്തേക്ക് വേണ്ട. കുടുംബത്തിലെ കാശും ജനസേവനത്തിന് ഉപയോഗിക്കുന്ന ആളാണ് അദ്ദേഹം. മരുമകൻ റിയാസിന്റെ ടൂറിസം മണ്ടത്തരങ്ങൾ പൊളിച്ചടുക്കും സുരേഷ് ഗോപി. സുരേഷ് ഗോപി ടൂറിസം മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ അത് റിയാസിന് വലിയ അടിയാണ്. കാരണം റിയാസ് ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് 3 കൊല്ലമായി. എന്ത് നേട്ടമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്? സുരേഷ് ഗോപി കൃത്യമായി ഇറങ്ങി പ്രവർത്തിക്കുന്നതോടെ മരുമകന്റെ ആപ്പീസ് കൂട്ടും.